നമസ്കാരം. കഴിഞ്ഞ ദിവസം മാധ്യമത്തിൻ്റെ ജനറൽ പേജിൽ സാമാന്യം വലിയ ഒരു വാർത്ത, അവരുടെ 7-ാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നിരുന്നു. വാർത്ത എങ്ങനെയാണ്? ഒറ്റ മുസ്ലിം എംപി ഇല്ലാത്ത പെരുമയിലേക്ക് ബി ജെ പി. 8 വർഷം മന്ത്രി നഗ്മയ്ക്ക് രാജ്യസഭാ സീറ്റില്ല, മറ്റ് 2 പേരുടെ കാലാവധി തീരുന്നു. ആ വാർത്ത ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മോദി സർക്കാർ 8-ാം വാർഷികം പിന്നിട്ടപ്പോൾ മന്ത്രിസഭയിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ ഒറ്റ മുസ്ലിം പോലുമില്ലാതെ പെരുമയിലേക്ക് ബി ജെ പി. ന്യൂനപക്ഷ മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിക്ക് രാജ്യസഭാ സീറ്റില്ല, രാജ്യസഭയിൽ ബി ജെ പിക്കുള്ള മറ്റു 2 മുസ്ലിം മുഖങ്ങൾ എം ജെ അക്ബർ, സയ്യിദ് സഫാർ ഇസ്ലാം എന്നിവരാണ്. ഇവരുടെ രാജ്യസഭാ കാലാവധി ജൂലൈ 29-നും ജൂലൈ 4-നുമായി അവസാനിക്കും. ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിൽ മൊത്തമായി പരിശോധിച്ചാൽ ലോക്സഭയിൽ ഒറ്റ മുസ്ലിം അംഗം മാത്രം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിർത്തിയ 6 മുസ്ലിം സ്ഥാനാർത്ഥികളും തോറ്റുപോയി. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ശരാശരി 21 കോടി, അതായത് 15.5% മുസ്ലിമുകളാണ്. ലോക മുസ്ലിം ജനസംഖ്യയിൽ 11% ഇന്ത്യയിലുണ്ടെന്നാണ് കണക്കുകൾ. രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നൊരാളും ബി ജെ പി പ്രതിനിധിയായി മന്ത്രിസഭയിലോ പാർലമെൻറ്റിലോ ഇല്ലാതെ വരുന്നത് ആഭ്യന്തരമായി ബി ജെ പിക്ക് വിഷമമില്ലെങ്കിൽ കൂടി അന്താരാഷ്ട്ര തലത്തിൽ പ്രതിച്ഛായ കൂടുതൽ മോശമാക്കും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ മുഖ്താർ അബ്ബാസ് നഖ്വിയെ പുതുമുഖ സ്ഥാനാർത്ഥിയും ബി ജെ പി പാർലമെൻറ്റിൽ എത്തിക്കാനാണ് സാധ്യത. ഞാൻ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ മാധ്യമത്തിൻ്റെ വേദന, ബി ജെ പിക്ക് ഒരു മുസ്ലിം എം പി പോലും ലോക്സഭയിലോ രാജ്യസഭയിലോ ഇല്ല, ഒരു മന്ത്രിയും ഇല്ലാതാവും, ഒരു പ്രതിനിധിയും ഇല്ലാതാകും. അതായത് ബി ജെ പി മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്നതിന് തെളിവാകും ഇത്. ബി ജെ പിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇന്ത്യക്ക് നാണക്കേടാണ്. കാരണം ലോക മുസ്ലിം ജനസംഖ്യയിൽ ഏതാണ്ട് 11% ഇന്ത്യയിലാണ്. ഇന്ത്യൻ ജനസംഖ്യയിൽ ഏതാണ്ട് 15% മുസ്ലിങ്ങളാണ്. മാധ്യമം ഈ കണ്ണുനീരൊഴുക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ അത്ഭുതമാണ് തോന്നുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, ബി ജെ പിക്ക് മുസ്ലിം മന്ത്രിമാരും എം പിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും മുസ്ലിം ഭാരവാഹി നമ്മുടെ അബ്ദുള്ളക്കുട്ടി അടക്കമുള്ളവരുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് എം പിമാരില്ലാതായിരിക്കുന്നു. ഇനി അവർ ഒരു പക്ഷേ മുസ്ലിം എം പിയെ നോമിനേറ്റ് ചെയ്തെന്ന് വരാം, മുസ്ലിം മന്ത്രിയെ നിയമിച്ചെന്ന് വരാം. ഒരുപക്ഷെ നമ്മുടെ അബ്ദുള്ളക്കുട്ടി മന്ത്രിയായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇനി ഇല്ല എന്ന് കരുതുക, അതിന് ഉത്തരവാദി ആരാണ്? ഉത്തരവാദി ബി ജെ പി അല്ല, മുസ്ലിം സമുദായമാണ്, മാധ്യമമടക്കമുള്ള മാധ്യമങ്ങളാണ്. ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളുടെ പ്രഖ്യാപിത നിലപാടെന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ അറുതിയാണ്, അന്ത്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം RSS കബറടക്കാൻ കൊച്ചുകുട്ടികൾ പോലും മുദ്രാവാക്യം വിളിച്ചത്. ഇന്ത്യയിലെ RSS BJP സംവിധാനത്തെ തുടച്ചു നീക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് മുസ്ലിം സംഘടനകളും മുസ്ലിം പാർട്ടികളും. അതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ നിന്നും 6 പേർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് തോറ്റുപോയത്. അല്ല പിന്നെ എങ്ങനെയാണ് അവർ തോറ്റുപോയത്? അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യാത്ത ഒരു പാർട്ടി മുസ്ലിമുകളെ മത്സരിപ്പിച്ചാൽ പോലും നിങ്ങൾ വോട്ട് ചെയ്യില്ല. അല്ലെങ്കിൽ പറയൂ, മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും, മാധ്യമ മാനേജ്മെന്റിൽപ്പെട്ട ആരെങ്കിലും APഅബ്ദുള്ളക്കുട്ടിയെ പിന്തുണയ്ക്കുമോ വോട്ട് ചെയ്യുമോ? ഇല്ല. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ വോട്ട് ചെയ്യില്ല. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കൂ, ജയിച്ചാലേ മന്ത്രി പദവി കൊടുക്കാൻ പറ്റൂ, MP ആക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടുത്തെ മുസ്ലിം സമുദായം BJPയിൽ ചേരുന്ന മുസ്ലിമുകളെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുന്നു, അവർ ജയിക്കരുത് എന്ന് പറയുന്നു. BJPയും RSSഉം ഇല്ലാതാകുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഈ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമം കണ്ണീരൊഴുക്കുന്നത്? കണ്ണീരൊഴുക്കേണ്ടത് BJPക്കാരാണ്, ഒരിക്കലും മുസ്ലിം രാഷ്ട്രീയം ഉയർത്തുന്നവരല്ല. കാരണം നമ്മൾ വോട്ടർമാർ വോട്ട് ചെയ്യുന്നു, പക്ഷേ എന്നിട്ടും BJP സീറ്റ് കൊടുക്കുന്നില്ല. സീറ്റ് കൊടുത്താൽ ഞങ്ങൾ ജയിപ്പിക്കാം, നമ്മൾ മുസ്ലിം നേതാക്കൾ ഉണ്ടാവട്ടെ എന്ന് പറയുന്നു, പക്ഷേ BJP സമ്മതിക്കുന്നില്ലെങ്കിൽ പ്രതിഷേധിക്കാം. ഇവിടെ മുസ്ലിം നേതാക്കളെയും വേണ്ട, മുസ്ലിം പ്രതിനിധികളെയും വേണ്ട, അവർക്ക് വോട്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല, അവരടങ്ങുന്ന, അതായത് മുസ്ലിംകൾ BJPയിൽ പോയാൽ, നമുക്കറിയാം കേരളത്തിൽ ഗവർണർ ഒരു മുസ്ലിമാണ്, പ്രാക്ടീസിങ് മുസ്ലിമാണ്, പക്ഷേ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് കണ്ടുകൂടാ. അങ്ങനെ ഇവർ BJPയെ ഇല്ലാതാക്കാൻ, RSSനെ ഇല്ലാതാക്കാൻ നടക്കുകയും അതേസമയം BJPയുടെ MP ഇല്ല എന്ന് പറയുകയും ചെയ്താൽ എന്തു ചെയ്യും? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ്, അല്ലെങ്കിൽ മുസ്ലിമുകൾക്ക് പ്രാതിനിധ്യമുള്ളിടത്താണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടത്. സ്വാഭാവികമായി അങ്ങനെയാണ് സംഭവിക്കുന്നത്. മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് മുഴുവൻ സ്ഥാനാർത്ഥി ഭൂരിപക്ഷം സ്ഥാനാർത്ഥികൾ മലപ്പുറത്ത് നിർത്തുന്നത്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ടാണ്. അതെല്ലായിടത്തുമുള്ള രീതിയാണ്. ഒരു നാടിലെ ജനസംഖ്യയുടെ കണക്കനുസരിച്ചിട്ടാണ് പലപ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നത്. ഇപ്പം മലപ്പുറത്ത് BJP മുഴുവൻ സീറ്റും മുസ്ലിമുകൾ കൊടുക്കാൻ തയ്യാറാണ്. ചോദിച്ചു, നമുക്കൊന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കാം, പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യണം. ചെയ്യുമോ? ചെയ്യില്ല. അപ്പോൾ വോട്ട് ചെയ്യാതിരിക്കവേ എന്തിനാണ് ഇങ്ങനെ വിലപിക്കുന്നത്? ഇത് കാപട്യമാണ്. മാധ്യമത്തിൻ്റെ ഈ കണ്ണുനീർ, അത് BJPക്കാർ ഗൗനിക്കേണ്ട കാര്യമില്ല. മുസ്ലിം പ്രാതിനിധ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇല്ല എങ്കിൽ, പ്രത്യേകിച്ച് BJPയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗമായി ഇല്ല എങ്കിൽ, മന്ത്രിമാരില്ല എങ്കിൽ, അത് മോശമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ പറയുന്ന 11% മുസ്ലിം ജനസംഖ്യ ഉള്ളപ്പോൾ.
പക്ഷെ ആ തെറ്റിന് കുറ്റം പറയേണ്ടത് ബി ജെ പി അല്ല, നേരെ മറിച്ച് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മുസ്ലിം സമുദായത്തെയും തന്നെയാണ്. നിങ്ങൾക്ക് കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിമുകൾ മന്ത്രിയാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു ബി ജെ പി കാരനെ മുസ്ലിമിനെ ജയിപ്പിക്കണം. നിങ്ങൾ ജയിപ്പിച്ചിട്ട് അവർ മന്ത്രിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിലപിക്കാം. ഇതൊരു കള്ളക്കണ്ണുനീരാണ്, കപട മുറവിളിയാണ്. അത് തള്ളിക്കളയേണ്ട ബാധ്യതയെ ബി ജെ പിക്കുള്ളൂ.